السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد صلى الله عليه وسلم وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين، أما بعد، നമ്മുടെ ഈ ദൗറയിൽ ഈ സമയം അർക്കാനുൽ ഈമാൻ, ഈമാൻ കാര്യങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധമായ ആറ് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള സമയമാണ്. ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ രണ്ടാമതുള്ള കാര്യം മലക്കുകളിലുള്ള വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹകും ഖിബല അൽ മശ്രിഖി വൽ മഗ്രിബ് വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വ മലായികതിഹി. പുണ്യമെന്നാൽ നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിക്കുന്നതിലല്ല, മറിച്ച് അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും വിശ്വസിക്കലാണ്. പിന്നെ അതിനുശേഷമുള്ള ഈമാൻ കാര്യങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് ഈമാൻ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി, നീ അള്ളാഹുവിൽ വിശ്വസിക്കലാണ്, അള്ളാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ്. അപ്പോൾ മലക്കുകളിൽ വിശ്വസിക്കുക എന്നത് ഈമാൻ കാര്യങ്ങളിലെ രണ്ടാമത്തെ കാര്യമാണ്. ഇസ്ലാം അല്ലെങ്കിൽ ഈമാൻ, അതിന്റെ അടിത്തറ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്ന അദൃശ്യമായ കാര്യങ്ങളിൽ, ഗൈബിയായ കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നതിലാണ്. അതാണ് ഈമാനിന്റെ അടിസ്ഥാനം. നമ്മൾ പല കാര്യങ്ങളിലും വിശ്വസിക്കുന്നു, അവയിൽ പലതും നാം കണ്ടിട്ടില്ല. എന്നാൽ അതിലെല്ലാം വിശ്വസിക്കാനുള്ള കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞു, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നതാണ്. ഇത് മുഅ്മിനീങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ക്വാളിറ്റിയാണ്, ഗുണമാണ്. സൂറത്തുൽ ബഖറ അല്ലാഹു ആരംഭിച്ചത് എങ്ങനെയാണ്? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. മുഅ്മിനീങ്ങളെക്കുറിച്ച്, മുത്തഖീങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരുടെ ആദ്യത്തെ സ്വഭാവമായി അല്ലാഹു പറഞ്ഞു, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ ഗൈബിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മൾ മുസ്ലിമാകുന്നത് ഇതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അറബിയിൽ പറയാം അലർ റാസി വൽ ഐൻ, അത് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നാം സ്വീകരിക്കും, അതിൽ ഒരു ഹർഫ് പോലും നാം ചോദ്യം ചെയ്യുകയില്ല, ഒരു വാക്കുപോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ച് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നമ്മൾ ചോദിക്കുകയില്ല. മറിച്ച് നമ്മുടെ വാക്ക് സമിഅ്ന വ അതഅ്ന എന്നതാണ്, ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഒരാൾ മുഅ്മിനാകുന്നത്. അപ്പോഴാണ് അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലേ. അതുകൊണ്ടാണ് അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സിദ്ദീഖ് എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയത്. മുസ്ലിമീങ്ങളിൽ നബിമാർ കഴിഞ്ഞാൽ ചരിത്രത്തിൽ, മനുഷ്യകുലത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ശ്രേഷ്ഠത ലഭിച്ചത് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബിമാരിൽ വളരെ പ്രമുഖനാണ് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.
ഒരിക്കൽ ഉമറും അബൂബക്കറും തമ്മിൽ ചെറിയ സംസാരമുണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വഴക്കുണ്ടായി. അങ്ങനെ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് കുറച്ചു കഴിഞ്ഞപ്പോൾ മാപ്പ് ചോദിച്ചു. അദ്ദേഹത്തിന് വന്ന അബദ്ധം പുറത്തു നൽകാൻ പറഞ്ഞു. എന്നാൽ ഉമർ പുറത്തു കൊടുത്തില്ല, ഒന്നും പറഞ്ഞില്ല. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഉമറിനോട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തു പോയി. ഉമറിനോട് പൊറുക്കാൻ പറഞ്ഞപ്പോൾ ഉമർ ഒന്നും പറയുന്നില്ല. അപ്പോൾ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ കണ്ടപ്പോൾ മുഖം തിരിച്ചു. അപ്പോൾ ഉമർ റസൂലുള്ള മുഖം തിരിച്ചിടത്തേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മുഖം തിരിച്ചു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മുട്ടുകളിൽ ഇരുന്നു കൊണ്ട് റസൂലുള്ളയോട് മാപ്പ് ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പുറത്ത് നിന്നുകൊണ്ട് റസൂലുള്ളയോട് പറയുന്നു, റസൂലെ, ഞാനാണ് തെറ്റ് ചെയ്തത്, എനിക്കാണ് അബദ്ധം പറ്റിയത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ചു, അലാ തദഊന ലി, നിങ്ങൾ എനിക്കു വേണ്ടി എന്റെ കൂട്ടുകാരനെ എന്റെ സാഹിബിനെ വെറുതെ വിടുകയില്ലേ? അബൂബക്കറിനെ നിങ്ങൾ എനിക്കു വേണ്ടി അബൂബക്കറിന് നിങ്ങൾ പുറത്തു കൊടുക്കുകയില്ലേ? ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നു പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ്. നിങ്ങളെല്ലാവരും അപ്പോൾ പറഞ്ഞു, ഖദബ്ത, മുഹമ്മദ് നീ പറഞ്ഞത് കളവാണ്. എന്നാൽ അബൂബക്കർ എന്നോട് പറഞ്ഞു, സദഖ്ത, മുഹമ്മദ് നീ പറഞ്ഞത് സത്യമാണ്. നിങ്ങളെല്ലാവരും എന്നെ കളവാക്കിയപ്പോൾ എന്നെ സത്യപ്പെടുത്തിയത് അബൂബക്കറാണ്. അപ്പോൾ ഈമാനിന്റെ അടിസ്ഥാനം അതാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത് സത്യമാണ്. ആരെല്ലാം എതിർത്താലും, ആരെല്ലാം പരിഹസിച്ചാലും, ആരെല്ലാം ഇതൊക്കെ എന്തൊക്കെ അന്ധവിശ്വാസങ്ങളാണെന്ന് പറഞ്ഞാലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഒരു വാക്കുപോലും ഒരു ഹർഫ് പോലും വ്യത്യാസമില്ലാതെ നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് ഒരു മുസ്ലിമിന്റെ, ഒരു മുഅ്മിനിന്റെ പ്രത്യേകത. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേര് കിട്ടിയത് ഇസ്റാഉ മിഅ്റാജിന് ശേഷമാണ്. ഇസ്റാഉ മിഅ്റാജും സംഭവിക്കുന്നത് മക്കയിലാണ്. ഇസ്റാഇന്റെ സംഭവം കേട്ടവർക്കറിയാം. രണ്ട് മാസം അക്കാലഘട്ടത്തിൽ വഴിദൂരമുള്ള മക്കയിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്കുള്ള യാത്ര രാത്രിയുടെ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി, ബുറാഖ് എന്ന വാഹനത്തിന്റെ മുകളിൽ. ആ വാഹനത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ കണ്ണെത്തുന്നിടത്ത് അതിന്റെ കാലത്തും അത്ര വേഗതയുണ്ട്. ആ വാഹനത്തിൽ രണ്ടു മാസം അന്നത്തെ കാലഘട്ടത്തിൽ വഴിദൂരമുള്ള ഒരു യാത്ര ഒരു രാത്രിയുടെ ചെറിയ ഭാഗം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തി. എന്നിട്ട് ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏഴ് ആകാശങ്ങൾക്ക് മുകളിലേക്ക് കയറിപ്പോയി. ഓരോ ആകാശങ്ങളിലും വ്യത്യസ്തരായ നബിമാരെ കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്നിധിയിലെത്തി. മറക്കു പിന്നിൽ നിന്ന് അല്ലാഹുവിനോട് സംസാരിച്ചു. ലൗഹുൽ മഹ്ഫൂദ് അല്ലെങ്കിൽ പേനകൾ രേഖപ്പെടുത്തുന്ന അതിന്റെ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അത്ര ഉയരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി തിരിച്ചു വന്നു. ചെറിയ സമയം കൊണ്ട് മക്കയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നത്. മക്കയിൽ മുശ്രിക്കുകൾ റസൂലുള്ളയെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോൾ അവിടുന്ന് കണ്ട കാര്യങ്ങൾ പറഞ്ഞു. മുശ്രിക്കുകൾ പരിഹസിച്ചു, കളിയാക്കി. അവരിൽ ചിലർ പറഞ്ഞു, മുഹമ്മദ് പറഞ്ഞതിൽ വെച്ച് ഏറ്റവും വലിയ വിഡ്ഢിത്തം ഇതായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. ഒരു ദിവസം കൊണ്ട്, ഒരു രാത്രിയുടെ ചെറിയ സമയം കൊണ്ട് ഇത്ര ദൂരം അവൻ പോയി വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. മുശ്രിക്കുകൾ കൂട്ടം കൂടി അബൂബക്കറിന്റെ അടുക്കൽ ചെന്നു. അസ്സുദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നിട്ട് അബൂബക്കറിനോട് പറഞ്ഞു, നിന്റെ കൂട്ടുകാരൻ പറഞ്ഞ പുതിയ വർത്തമാനം നീ കേട്ടോ? എന്താണ് അദ്ദേഹം പറഞ്ഞത്? അവൻ പറയുന്നത് ഒരു രാത്രി കൊണ്ട് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി അവൻ തിരിച്ചു വന്നു എന്നാണ്. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അവ ഖാല ദാലിക്, മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ? അവർ പറഞ്ഞു, വല, തീർച്ചയായും പറഞ്ഞിട്ടുണ്ട്. അവർ പ്രതീക്ഷിച്ചു അബൂബക്കർ എന്തായാലും ഇപ്പോൾ കളവാക്കും. അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഇൻ ഖാല ദാലിക ലഖദ് സദഖ,
ലഇൻ ഖാല ദാലിക ലഖദ് സദഖ. ഒരു മുഅ്മിനിന് എപ്പോഴും ഉണ്ടായിരിക്കേണ്ട വാക്കതാണ് ലഇൻ ഖാല ദാലിക, റസൂലുള്ളാഹി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഖദ് സദഖ്, അവിടുന്ന് പറഞ്ഞത് സത്യമാണ്. ഒരു മുസ്ലിം ഇങ്ങനെയായിരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊന്നു പറഞ്ഞാലും അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സത്യമാണ്. അവിടുന്ന് കളവ് പറയില്ല, ഒരിക്കലും കളവ് പറയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശക്ക് പോലും കളവ് പറയില്ല. അത്ര സത്യസന്ധനാണ് നമ്മുടെ റസൂൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയാകുന്നതിന് മുൻപ് അവിടുത്തെ പേര്, അവിടുത്തെ വിളിപ്പേര് അൽ അമീൻ എന്നായിരുന്നു, സത്യസന്ധൻ എന്നായിരുന്നു. ആ റസൂൽ എങ്ങനെയാണ് ഒരു വാക്കിൽ പോലും നമ്മോട് കളവ് പറയുക? ഒരിക്കലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെല്ലാം സത്യമാണ്. ശരി, ഈ ഒരു ആമുഖം ഈമാൻ കാര്യങ്ങളിൽ ഏതു വിഷയത്തിലും നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന കാര്യം. മലക്കുകൾ ഗൈബിയായ ലോകമാണ്. മനുഷ്യർക്ക് അവർ മനുഷ്യരൂപത്തിൽ വന്നാലല്ലാതെ മലക്കുകളെ കാണാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നതുകൊണ്ട് മാത്രമാണ് മലക്കുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് അള്ളാഹുവും റസൂലും എന്തു പറഞ്ഞോ അത് മാത്രമേ മലക്കുകളുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയൂ. അള്ളാഹുവും റസൂലും പറയാത്ത കാര്യങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കാര്യങ്ങളിൽ നമുക്ക് ഒന്നും പറയാൻ സാധിക്കുകയില്ല. കാരണം നമുക്കറിയാത്ത ലോകമാണത്, നമ്മൾ കാണാത്ത ലോകമാണത്, നമുക്ക് മനസ്സിലായിട്ടില്ലാത്ത ലോകമാണത്. അള്ളാഹുവും റസൂലും പറഞ്ഞതല്ലാത്ത ഒരു കാര്യവും നമുക്ക് അതിൽ പറയാൻ സാധിക്കുകയില്ല. ശരി, മലക്കുകൾ എന്ന പദം, അല്ലെങ്കിൽ മലക്ക് എന്ന പദം, മലായിക എന്ന പദം, അത് വന്നത് രണ്ടാലൊരു പദത്തിൽ നിന്നാണ്. ഒന്നല്ലെങ്കിൽ അർ-റിസാല, സന്ദേശം എന്ന പദത്തിൽ നിന്ന്. മലക്കുകൾ സന്ദേശമെത്തിക്കുന്നവരാണ്, റസൂലുകളാണ് എന്ന അർത്ഥത്തിലാണ് മലക്ക് എന്ന പേര് അവർക്ക് ലഭിച്ചത്. അതല്ലെങ്കിൽ മലക്ക് എന്ന പദം വന്നത് ദുഖുവ, ശക്തിയുള്ളവൻ എന്ന അർത്ഥത്തിലാണ്. മലക്കുകൾ വലിയ ശക്തിയുള്ളവരാണ്, അതുകൊണ്ട് മലക്ക് എന്നതിന്റെ അർത്ഥം ശക്തിയുള്ളവൻ എന്നാണ്. ഈ രണ്ട് അർത്ഥങ്ങളും ഈ അർത്ഥങ്ങൾക്ക് സൂചന നൽകുന്ന രൂപത്തിൽ ഖുർആനിൽ മലക്ക് എന്ന പദം പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ മലക്ക് എന്നതിന്റെ അർത്ഥം സന്ദേശമെത്തിക്കുന്നവൻ എന്നാണ്, അതല്ലെങ്കിൽ മലക്ക് എന്നതിന്റെ അർത്ഥം ശക്തിയുള്ളവൻ എന്നാണ്. ഈ രണ്ട് അർത്ഥങ്ങളും മലക്ക് എന്നതിന് പറയപ്പെട്ടിട്ടുണ്ട്. ആരാണ് മലക്കുകൾ? മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളിൽ ഒരു വിഭാഗമാണ്. അള്ളാഹു പടച്ചതാണ് അവരെ, അള്ളാഹുവാണ് അവരെ സൃഷ്ടിച്ചത്. ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനു പുറമെയുള്ള എല്ലാം അവന്റെ സൃഷ്ടികളാണ്. മലക്കുകൾ അതിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണ്. അള്ളാഹു മലക്കുകളെ പടച്ചത് പ്രകാശത്തിൽ നിന്നാണ്. മലക്കുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചത് പ്രകാശത്തിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുലിഖത്തിൽ മലായികതു മിൻ നൂർ, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നൂറിൽ നിന്നാണ്. നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് അർത്ഥം. മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് പ്രകാശത്തിൽ നിന്നാണ്. വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ, ജിന്നുകൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കറുത്ത പുക കലർന്ന തീയിൽ നിന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഖുലിഖ ആദമു മിമ്മാ വസിഫ ലകും, മനുഷ്യരെ പടച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയുന്ന കാര്യത്തിൽ നിന്നാണ്. എന്തിൽ നിന്നാണ് മനുഷ്യരെ പടച്ചിട്ടുള്ളത്? മണ്ണിൽ നിന്നാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ധാരാളം ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾ, അവർക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലത് ഖുർആനിൽ അറിയിച്ചിട്ടുണ്ട്, ചിലത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് മലക്കുകൾ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുന്നവരല്ല, അവർ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്ന ആളുകളല്ല. ആ വിഷയത്തിൽ ഖുർആനിൽ ഒരു സംഭവം തന്നെ വന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ചില അതിഥികൾ വന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് പറഞ്ഞു, വലഖദ് ജാഅത് റുസുലുനാ ഇബ്രാഹിം, നമ്മുടെ റസൂലുകൾ, നമ്മുടെ ദൂതന്മാർ, മലക്കുകൾ ഇബ്രാഹിമിന്റെ അടുക്കൽ വന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ കണ്ട ഉടനെ, അതിഥികൾ വന്ന ഉടനെ അദ്ദേഹം പോയി നല്ല ഒരു ആടിനെ അറുത്തുകൊണ്ട് വന്നു അതിഥികൾക്ക് വിളമ്പുന്നതിനു വേണ്ടി. അല്ലെ, അതിൽ ധാരാളം മര്യാദകളുണ്ട്.
അതിഥികളെ ആദരിക്കുന്ന മര്യാദ അതിൽ നിന്നാണ് പഠിക്കേണ്ടത്. ഉടനെ തന്നെ അതിഥി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഭക്ഷണം കൊണ്ടുവെക്കുക എന്നത് അതിഥിയെ ആദരിക്കുന്ന മര്യാദകളിൽ പെട്ടതാണ്. കുറേ സമയം കഴിഞ്ഞിട്ട് കൊണ്ടുവരാതെ ഉടനെ തന്നെ കൊണ്ടുകൊടുക്കുക എന്നത് ഇബ്രാഹിം നബിയുടെ മര്യാദയിൽ പെട്ടതാണ്. ശരി, നമ്മുടെ റസൂലുകൾ ഇബ്രാഹിമിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ആടിനറുത്ത് പാചകം ചെയ്ത് കൊണ്ടുവന്നു. അങ്ങനെ അതവിടെ മുന്നിൽ വെച്ചപ്പോൾ അവരതിലേക്ക് കൈ നീട്ടുന്നില്ല, അവരതിൽ നിന്നൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഭയമായി, എന്തുകൊണ്ടാണ് ഇവർ കഴിക്കാത്തത്? അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ ഒരാളുടെ വീട്ടിൽ അതിഥിയായി പോയാൽ അവരെന്തെങ്കിലും കൊണ്ടുവച്ചാൽ അതിൽ നിന്ന് എന്തെങ്കിലും കഴിക്കണം, ഒന്നും കഴിക്കാതെ വരരുത്. അത് അതിഥിയെ പ്രയാസപ്പെടുത്തുന്ന അതിഥിയെ പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ് ഒന്നും കഴിക്കാതിരിക്കുക എന്നുള്ളത്. എന്തെങ്കിലും അതിൽ നിന്ന് കഴിക്കണം. അത് അറബികൾക്ക് പൊതുവെയുള്ള സ്വഭാവങ്ങളിൽ ഒന്നാണ്. അതിഥികൾ വന്നതിന് ശേഷം എന്തെങ്കിലും ഒന്ന് കഴിക്കുക എന്നത് മര്യാദയാണ്. അവരൊന്നും കഴിച്ചില്ല. അപ്പോൾ അദ്ദേഹത്തിന് പേടിയായി, എന്തുകൊണ്ടാണ് ഇവർ കഴിക്കാത്തത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ മലക്കുകളാണ്, ലൂത്ത് നബിയുടെ അടുക്കലേക്ക് അയക്കപ്പെട്ട ആളുകളാണ്. സംഭവം ഖുർആനിൽ വിശദമായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസീഹു ദജ്ജാലിന്റെ ചരിത്രം പറഞ്ഞ വേളയിൽ, മസീഹു ദജ്ജാൽ എന്നാൽ അവസാന കാലഘട്ടത്തിൽ വരുന്ന അന്ത്യനാളിന്റെ അടയാളങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്, ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യനാണ്. മസീഹു ദജ്ജാലിന്റെ ചരിത്രം പറയവേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് മുഅ്മിനീങ്ങൾ അനുഭവിക്കുന്ന ധാരാളം പ്രയാസങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഫഅയ്ന അൽഅറബു യൗമഇദിൻ, അന്നേ ദിവസം അറബികൾ എവിടെയായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ അൽഅറബു യൗമഇദിൻ ഖലീൽ, ആയിഷ അന്നേ ദിവസം അറബികൾ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഫമാ യുജ്സിഉൽ മുഅ്മിനീന യൗമഇദിൻ മിന അത്താം, അല്ലാഹുവിന്റെ റസൂലേ, അന്ന് അവർക്ക് മുഅ്മിനീങ്ങൾക്ക് എന്താണ് ഭക്ഷണമായി ഉണ്ടാവുക? വളരെ വലിയ പ്രയാസത്തിലാണ് അവർ, ദാരിദ്ര്യത്തിലാണ് അവർ, എന്താണ് അവർ ഭക്ഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യുജ്സിഉൽ മലായിക, മലക്കുകൾ അവർക്ക് ഭക്ഷണത്തിന് പകരം എന്താണോ അതാണ് അന്ന് മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവുക. എന്താണ് അവർക്ക് ഉണ്ടായിരിക്കുക? അത്തസ്ബീഹ് വത്തക്ബീറു വത്തഹ്ലീൽ വത്തഹ്മീൽ, തസ്ബീഹും സുബ്ഹാനല്ലാഹ് എന്ന വാക്ക്, തഹ്മീദും അൽഹംദുലില്ലാഹ് എന്ന വാക്ക്, തക്ബീറും അല്ലാഹു അക്ബർ എന്ന വാക്ക്, തഹ്ലീലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്, ഇങ്ങനെയുള്ള ദിക്റുകളായിരിക്കും അന്ന് മുഅ്മിനീങ്ങൾക്ക് ഭക്ഷണമായി തീരുക. ആ കാലഘട്ടം, മസീഹു ദജ്ജാലിന്റെ കാലഘട്ടം ചെറിയ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ പറയും. ശരി, അപ്പോൾ മലക്കുകൾ ഭക്ഷണം കഴിക്കുന്നവരല്ല, വെള്ളം കുടിക്കുന്നവരല്ല. അതുപോലെ തന്നെ മലക്കുകൾ ഭീമാകാരമായ സൃഷ്ടിപ്പുള്ള ആളുകളാണ്, വലിയ സൃഷ്ടിപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടതിനെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ്, വലഖദ് റആഹു നസ്ലതൻ ഉഖ്രാ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമിന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ മറ്റൊരിക്കൽ കണ്ടിട്ടുണ്ട്. ആ കാഴ്ചയെക്കുറിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനൊരിക്കൽ ഹിറാ ഗുഹയിൽ നിന്ന് എന്നോട് ഇഖ്റ എന്ന് പറഞ്ഞ ആ സംഭവങ്ങൾ, അത് കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ ഞാനിങ്ങനെ നടക്കുന്ന വേളയിൽ ജിബ്രീലിനെ രണ്ടാമത് കണ്ടു. ആ വരവിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചക്രവാളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന രൂപത്തിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ചക്രവാളം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് കടലിൽ പോയി നിന്ന് കഴിഞ്ഞാൽ, കടൽ തീരത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ മുന്നിൽ കാണുന്ന ആ വലിയ ആകാശം, അത് മുഴുവൻ ചക്രവാളമാണ്. അത് മുഴുവൻ നിറഞ്ഞിട്ട് ഒന്നും അപ്പുറത്തേക്ക് കാണാൻ പറ്റാത്ത രൂപത്തിൽ ഒരാൾ നിന്നാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിന്നു. അദ്ദേഹത്തിന് 600 ചിറകുകളുണ്ട്. അതിലെ ചിറകുകളിൽ നിന്ന് മുത്തുകളും പവിഴങ്ങളും താഴോട്ട് വീഴുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അദ്ദേഹത്തിന്റെ ചിറകുകളിൽ നിന്ന് മുത്തും പവിഴവും താഴോട്ട് വീഴുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിക്കണ്ടു. അപ്പോൾ അത്ര വലിയ സൃഷ്ടിയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം.
അതുപോലെ തന്നെ മലക്കുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ച കാര്യങ്ങളിൽ പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ചിറകുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അൽഹംദുലില്ലാഹി ഫാത്തിരി സമാവാതി വൽ അർദ് ജാഇലിൽ മലായികത്തി റുസുലൻ ഉലി അജ്നിഹത്തിൻ മസ്ന വസുലാത വറുബാ. അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് സർവസ്തുതിയും. ഫാത്തിരി സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളെ സൃഷ്ടിച്ചവനാണ് അവൻ. ജാഇലിൽ മലായികത്തി റുസുല, മലക്കുകളെ സന്ദേശവാഹകരാക്കി നിശ്ചയിച്ചവനാണ് അവൻ. മലക്കുകളുടെ പ്രത്യേകത എന്താണ്? ഉലി അജ്നിഹ, അവർ ചിറകുകളുള്ള ആളുകളാണ്. മസ്ന, രണ്ട് ചിറകുള്ള ആളുകളുണ്ട്. വസുലാസ്, മൂന്ന് ചിറകുള്ള ആളുകളുണ്ട്. വറുബാ, നാല് ചിറകുള്ള ആളുകളുണ്ട്. റസൂലുള്ളാഹിയുടെ ഹദീസിൽ വന്നതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം 600 ചിറകുകളുള്ള ആളുകളുണ്ട്, അതിൽ താഴെ ചിറകുകളുള്ളവരുമുണ്ട്. അപ്പോൾ വ്യത്യസ്ത എണ്ണം ചിറകുകളുള്ള വലിയ സൃഷ്ടികളാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മലക്കുകൾ. അതുപോലെ തന്നെ മലക്കുകൾ, അവർക്ക് കൈകളുണ്ട്, അതുപോലെ തന്നെ കൈപ്പത്തിയുണ്ട് എന്നൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തിന്മകൾ ചെയ്ത ആളുകൾ അവരുടെ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, വലൗ തറാ ഇദി ളാലിമൂന ഫീ ഗമറാതിൽ മൗതി وَلَوْ تَرَى إِذِ الظَّالِمُونَ فِي غَمَرَاتِ الْمَوْتِ وَالْمَلَائِكَةُ بَاسِطُو أَيْدِيهِمْ. നീ അതിക്രമം ചെയ്ത ആളുകൾ അവർ മരിക്കുന്ന വേളയിൽ അവരെ കണ്ടിരുന്നെങ്കിൽ, وَالْمَلَائِكَةُ بَاسِطُو أَيْدِيهِمْ, മലക്കുകൾ അവരുടെ കൈകൾ ഇങ്ങനെ വിരിച്ചു പിടിച്ചിരിക്കുന്നു, أَخْرِجُوا أَنفُسَكُمُ الْيَوْمَ, നിങ്ങൾ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കെടുക്കുക എന്ന് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കും, അവരുടെ ശരീരത്തിൽ അടിച്ചുകൊണ്ടിരിക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അറിയിച്ചതായി കാണാം. അപ്പോൾ ആ ആയത്തിൽ മലക്കുകൾക്ക് കൈകളുണ്ട് എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഉദിനലി അൻ ഉഹദ്ദിസ ലകും അൻ മലകിൻ, എനിക്ക് ഒരു മലക്കിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരാൻ അള്ളാഹു അനുമതി നൽകിയിരിക്കുന്നു. ആ മലക്ക്, മലക്കും മിൻ മലായികത്തി മിൻ ഹമലത്തിൽ അർശ്, അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന മലക്കുകളിൽ ഒരു മലക്കാണ്. ആ മലക്ക് അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന മലക്കുകളിൽ ഒരു മലക്കാണ്. എന്താണ് ആ മലക്കിന്റെ വലുപ്പം? ഇന്ന മാ ബൈന ശഹ്മതി ഉദുനിഹി ഇലാ ആതിഖിഹി മസീറത്തു 700 ആം, അതിന്റെ ചെവിയുടെ കുട്ടി, ചെവിക്കുട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിലുള്ള ഭാഗം, അതിന്റെ ചെവിയുടെ അടിഭാഗം അതുമുതൽ അതിന്റെ തോൾ ഭാഗം വരെ 700 വർഷം യാത്ര ചെയ്യാനുള്ള ദൂരമുണ്ട്. യാ സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും അതിന്റെ വലുപ്പം? എന്തായിരിക്കും മലക്കുകളുടെ വലുപ്പം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഈ കാര്യം കൃത്യമാണ്. ഒരാൾ യാത്ര ചെയ്താൽ 700 വർഷം വഴിദൂരം അതിനെടുക്കുക തന്നെ ചെയ്യും. എന്തായിരിക്കും അതിന്റെ വലുപ്പം? അതിന്റെ ചെവിക്കും അതിന്റെ തോളിനുമിടയിലുള്ള വലുപ്പം ഇതാണെങ്കിൽ അതിന്റെ ശരീരത്തിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളുടെ വലുപ്പം എന്തായിരിക്കും? അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന ഒരു മലക്കിന്റെ വലുപ്പമാണിത്. 70,000 മലക്കുകൾ അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്നവരായുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ അർശിന്റെ വലുപ്പം എന്തായിരിക്കും? ആ അർശിന്റെ ഉടമസ്ഥനായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വലുപ്പം എന്തായിരിക്കും? ആ റബ്ബിനെയാണ്, ആ അള്ളാഹുവിനെയാണ് നാം ആരാധിക്കുന്നത്, നാം ഇബാദത്ത് ചെയ്യുന്നത്. ഇതാണ് മലക്കുകളുടെ വലുപ്പം, ഇതാണ് മലക്കുകളുടെ വലുപ്പം. അതിൽ ചില ആളുകളുടെ വലുപ്പം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മലക്കുകൾ, അവർക്ക് രണ്ട് കണ്ണുകളുണ്ട്, അവർക്ക് രണ്ട് കണ്ണുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന തർഫ സാഹിബി സ്വരി മുസ്വുക്കില ബിഹി മുസ്തഇദ്ദുൻ യൻദുറു നഹ്വൽ അർശ്. കാഹളത്തിലൂതാനേൽപ്പിക്കപ്പെട്ട മലക്ക് ആരാണ്? അദ്ദേഹം ഇസ്റാഫീൽ എന്ന മലക്ക്. ആ മലക്ക് ആ കാര്യം
കാഹളത്തിൽ ഊതുക എന്ന കാര്യം ആ മലക്കിനെ ഏൽപ്പിച്ച അന്നു മുതൽ, ആ സമയം മുതൽ ആ മലക്കിന്റെ നോട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ആരോഹിതനായിട്ടുള്ള അർശിന്റെ നേരേക്കാണ്, അർശിന്റെ ഭാഗത്തേക്ക് ആ മലക്ക് അന്നു മുതൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മഖാഫത അൻ യുഅ്മറ ഖബ്ല അൻ യർതദ്ദ ഇലൈഹി ത്വർഫു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പന വന്നു കഴിഞ്ഞാൽ ആ കൽപ്പന പിന്തിപ്പോകുമോ, അത് പാലിക്കുന്നത് വൈകിപ്പോകുമോ എന്ന ഭയം കാരണത്താൽ ആ മലക്ക് അല്ലാഹുവിന്റെ അർശിന്റെ നേരേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കഅന്ന ഐനൈഹി കൗകബാനി ദുർരിയാൻ, കത്തുജ്വലിക്കുന്ന നക്ഷത്രം പോലെയുണ്ട് അദ്ദേഹത്തിന്റെ രണ്ട് കണ്ണുകൾ. അങ്ങനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്, തറപ്പിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന്റെ നേരെ. എപ്പോഴാണോ അല്ലാഹു കൽപ്പിക്കുന്നത്, അപ്പോൾ ആ ഭീമാകാരമായ ശബ്ദം ആ കാഹളത്തിൽ നിന്ന് പുറത്തേക്ക് വരും. അതോടുകൂടിയാണ് അന്ത്യനാൾ സംഭവിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലക്കുകൾ നടക്കുന്നവരാണ്, അതുപോലെ പറക്കാൻ അവർക്ക് കഴിവുണ്ട്. നേരത്തെ ഹദീസിൽ വന്നതുപോലെ അവർക്ക് ചിറകുകളുണ്ട്, അവരതുകൊണ്ട് പറക്കുന്നവരാണ്. ചിലപ്പോൾ അവർ നടക്കുകയും ചെയ്യുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരിക്കൽ ഒരു ജിനാസയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ സഹാബികളിൽ ചില ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വാഹനത്തെ കൊണ്ടുകൊടുത്തു, ഒരു കഴുതയെ അല്ലെങ്കിൽ ഒരു ഒട്ടകത്തിനെ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മലായികത കാനത് തംഷി, മലക്കുകൾ നടക്കുകയാണ്. ഫലം അകുൻ ലിഅർകബ വഹും യംഷൂന, അവർ നടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഒരിക്കലും വാഹനത്തിൽ കയറുകയില്ല. അവർ ഈ ജനാസയോടൊപ്പം നടക്കുകയാണ്. അപ്പോൾ മലക്കുകളുടെ സുന്നത്താണ് ജനാസയോടൊപ്പം നടക്കുക എന്ന്. ചില ആളുകൾ അടുത്തുള്ള ജനാസക്ക് പോവുകയാണെങ്കിലും ബൈക്ക് എടുത്തു പോകും, അല്ലെങ്കിൽ കാർ എടുത്തു പോകും. സാധ്യമാകുമെങ്കിൽ നടന്നുകൊണ്ട് തന്നെ ജനാസക്ക് പോവുക എന്നത് സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച സുന്നത്താണ്. ഈ ഹദീസിൽ നിന്ന് മലക്കുകൾ നടക്കുമെന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅഫർ ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅയ്തു ജഅഫറാ, ഞാൻ ജഅഫറിനെ സ്വർഗത്തിൽ കണ്ടു. എന്താണ് അദ്ദേഹത്തിന്റെ അവസ്ഥ? യതീറു ഫിൽ ജന്നതി മഅൽ മലായിക, അദ്ദേഹം മലക്കുകളോടൊപ്പം സ്വർഗത്തിൽ പറക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് സൗഭാഗ്യം നൽകിയാൽ അല്ലാഹു നമുക്കത് നൽകുമാറാകട്ടെ. അവിടെ സ്വർഗവാസികൾക്ക് പറക്കാനുള്ള അവകാശമുണ്ട്, പറക്കാനുള്ള കഴിവുണ്ട്, അവർക്ക് അവിടെ പറക്കാൻ കഴിയും. മലക്കുകളോടൊപ്പം പറക്കുകയാണ് ജഅഫർ ഇബ്നു അബി ത്വാലിബ്. അപ്പോൾ സ്വർഗത്തിൽ മനുഷ്യർക്ക് പറക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവിടെ കഴിവ് നൽകും. ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന പാഠങ്ങളിലൊന്ന് മലക്കുകൾക്ക് പറക്കാനുള്ള കഴിവുണ്ട് എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ഈ സ്വാലിഹീങ്ങളെ പ്രവേശിപ്പിച്ച സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മലക്കുകൾ അവർ ആകാശത്തിലേക്ക് കയറിപ്പോവുകയും ആകാശത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരികയും ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, സൂറത്തുൽ മഅരിജിൽ അല്ലാഹു തആല പറഞ്ഞു, തഅറുജുൽ മലായികത്തു ഇലൈഹി, മലക്കുകൾ തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി, മലക്കുകളും റൂഹും, റൂഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിബ്രീലാണ് അലൈഹി സ്വലാത്തു വസ്സലാം, മലക്കുകൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് കയറിപ്പോകും. തഅറുജ്, അതിൽ നിന്ന് ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ്? അവൻ മുകളിലാണ്. അതുകൊണ്ടാണ് മലക്കുകൾ അവന്റെ അടുക്കലേക്ക് കയറി പോകുന്നത്. തഅറുജുൽ മലായികത്തു വർറൂഹു ഇലൈഹി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ കുറിച്ച് പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാം, ഉസൈദ് ഇബ്നു ഹുദൈർ എന്ന സഹാബി, അദ്ദേഹം ഒരിക്കൽ ഖുർആൻ പാരായണം ചെയ്തു രാത്രി നിസ്കാരത്തിൽ. മനോഹരമായ ഖുർആൻ പാരായണമാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് നല്ല ശബ്ദത്തിലാക്കുക, കഴിവിന്റെ പരമാവധി ഭംഗിയുള്ളതാക്കുക എന്നത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ്. അദ്ദേഹം നല്ല ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്തു. അപ്പോൾ
അപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹത്തിന് പേടിയായി, എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ. അപ്പോൾ അദ്ദേഹം പിന്നിലേക്ക് നടന്നപ്പോൾ ഒരാൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇഖ്റ യാ അബാഅതി, നീ വായിക്കുക, നിർത്തരുത്, വായിച്ചുകൊണ്ടിരിക്കുക എന്ന് പിന്നിൽ നിന്ന് ഒരാൾ പറയുന്നത് കേട്ടു. അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഉസൈദ് ഇബ്നു ഹുദൈർ അദ്ദേഹം പറയുന്നു, ഫഇദാ അംസാലുൽ മസാബീഹി മുദല്ലാതുൻ ബൈന അസ്സമാഇ വൽ അർദ്, ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പോൾ ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ചില വിളക്കുകൾ തൂക്കിയിട്ടതുപോലെ ഇങ്ങനെ കിടക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ഖുർആൻ പാരായണം തുടരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, തിൽക അൽ മലായിക, അത് മലക്കുകളായിരുന്നു. നസലത് ലിഖിറാഅതിൽ ഖുർആൻ, നിന്റെ ഖുർആൻ പാരായണം കേൾക്കുന്നതിനു വേണ്ടി ഇറങ്ങി വന്നതാണ്. അമ ഇന്നക ലൗ മദൈത ലറഅയ്ത അൽ അജായിബ്, നീ ഖുർആൻ പാരായണം തുടർന്നിരുന്നുവെങ്കിൽ നിനക്ക് ധാരാളം അത്ഭുതങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. അപ്പോൾ മലക്കുകൾ അവരിറങ്ങി വരും, അവർ മനുഷ്യർക്കിടയിൽ താമസിക്കും. നമ്മൾ തന്നെ ഇൽമിന്റെ സദസ്സുകളുടെ പ്രാധാന്യം കേട്ടതാണ്. മലക്കുകൾ അള്ളാഹുവിന്റെ മസ്ജിദുകളിൽ ഖുർആൻ പഠിക്കുന്നവർക്ക് വേണ്ടി, അത് മനസ്സിലാക്കുന്നവർക്ക് വേണ്ടി അവരുടെ ചിറകുകൾ താഴ്ത്തി നൽകും എന്നെല്ലാം ഹദീസിൽ വന്നത് നാം ധാരാളം തവണ കേട്ടവരാണ്. അതുപോലെ തന്നെ മലക്കുകൾ അവർ അള്ളാഹുവിന്റെ യാതൊരു കൽപ്പനയും ധിക്കരിക്കില്ല, ഒരു കൽപ്പനയും. എന്ത് അവരോട് കൽപ്പിച്ചോ അതവർ പ്രവർത്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുശകും വഅഹലീകും നാറാ വഖൂദുഹന്നാസു വൽഹിജാറ, അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും, നിങ്ങളുടെ വാപ്പയെ, നിങ്ങളുടെ ഉമ്മയെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ മക്കളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം. വഖൂദുഹന്നാസു വൽഹിജാറ, ആ നരകം, അതിലെ വിറക്, അതിനെ കത്തിക്കാനുള്ള ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ്. അലൈഹ മലായികതുൻ, അതിന്റെ മേൽ ചില മലക്കുകളുണ്ട്. ഗിലാദുൻ ശിദാദ്, അവർ വളരെ പരുക്ക സ്വഭാവമുള്ള ആളുകളാണ്, കടുത്ത പെരുമാറ്റമുള്ള ആളുകളാണ്. ലാ യഅസൂൻ അല്ലാഹ മാ അമറഹ, അല്ലാഹു കൽപ്പിച്ച ഒരു കാര്യവും അവർ ധിക്കരിക്കുകയില്ല. വയഫഅലൂന മാ യുമറൂൻ, എന്താണോ അവരോട് കൽപ്പിക്കപ്പെട്ടത് അതവർ പ്രവർത്തിക്കും. അപ്പോൾ മലക്കുകൾ അല്ലാഹുവിന്റെ കൽപ്പന പൂർണ്ണമായി അനുസരിക്കുന്ന ആളുകളാണ്, അല്ല, അവർക്ക് അല്ലാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മലക്കുകളുടെ പ്രത്യേകതകളിൽ ഒന്നാണ്, അവർക്ക് അല്ലാഹുവിനുള്ള ഇബാദത്ത് എത്ര ചെയ്താലും അവർക്ക് മടുപ്പുണ്ടാവുകയില്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വലഹു മൻ ഫിസ്സമാവാതി വൽ അർദ് വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വലാ യസ്തഹ്സിറൂൻ യുസബ്ബിഹൂന ലൈല വൻ നഹാര ലാ യഫ്തുറൂൻ. അല്ലാഹുവിന്റെ അടുക്കലുള്ള മലക്കുകൾ, അവർ അല്ലാഹുവിന് ധാരാളമായി തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കും രാവിലെയും രാത്രിയുമെല്ലാം. അവർക്ക് അതിൽ നിന്ന് മടുപ്പുണ്ടാവുകയില്ല, അവരത് അവസാനിപ്പിക്കുകയില്ല, നിർത്തിവെക്കുകയില്ല, അവർ ക്ഷീണിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ അറിയിച്ചതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മലക്കുകളെ കുറിച്ച് സലഫുകൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ്, സഈദ് ഇബ്നുൽ മുസയ്യിബ് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, അൽ മലായികതു ലൈസൂ ദുകൂറൻ വലാ ഇനാഥ, മലക്കുകൾ പുരുഷന്മാരോ സ്ത്രീകളോ അല്ല, അവരെ ആണായിട്ടല്ല അള്ളാഹു പഠിച്ചത്, സ്ത്രീയായിട്ടുമല്ല. അവർക്ക് പ്രത്യേകിച്ചൊരു സ്ത്രീയെന്നോ പുരുഷനെന്നോ അവരെ പറ്റി പറയപ്പെടാൻ സാധിക്കുകയില്ല. വലാ യഅകുലൂന വലാ യശ്റബൂൻ, അവർ ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല. വലാ യതനാകഹൂന വലാ യതവാലദൂൻ, അവർ കല്യാണം കഴിക്കുകയോ അവർക്ക് കുട്ടികൾ ഉണ്ടാവുകയോ ചെയ്യുകയില്ല. അപ്രകാരമാണ്
അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മലക്കുകളുടെ പ്രത്യേകതകളിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതുപോലെ മലക്കുകൾക്ക് മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെല്ലാം മലക്കുകൾക്കും പ്രയാസമുണ്ടാക്കും. പൊതുവെ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ മലക്കുകൾക്കും പ്രയാസമുണ്ടാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മസ്ജിദിലേക്ക് വരുന്ന സന്ദർഭത്തിൽ വെളുത്തുള്ളി കഴിക്കുന്നത് അല്ലെങ്കിൽ പച്ചയുള്ളി കഴിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. കാരണം അത് കഴിച്ചു കഴിഞ്ഞാൽ വായയിൽ മോശമായ ദുർഗന്ധമുണ്ടായിരിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കി. എന്നാൽ ചില സഹാബികൾ അവർക്ക് അത് വളരെ അത്യാവശ്യമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് മറ്റൊന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട് അവരത് കഴിക്കേണ്ടി വന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലെത്തിയപ്പോൾ അവിടുന്ന് അവരോട് പറഞ്ഞു, മൻ അകല മിൻ ഹാദിഹി ശജറത്തിൽ മുൻതിന, ഈ മോശമായ മണമുണ്ടാക്കുന്ന ഈ മരത്തിൽ നിന്ന് ഈ ചെടിയിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും കഴിച്ചാൽ, ഫല യഖ്റബന്ന മസ്ജിദന, അയാൾ നമ്മുടെ മസ്ജിദിലേക്ക് വരാൻ പാടില്ല. ഫഇന്നൽ മലായികത തതഅദ്ദ മിമ്മ യതഅദ്ദ മിൻഹു ഇബ്നു ആദം, ആദമിന്റെ സന്തതികൾ മനുഷ്യർ അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ മലക്കുകൾക്കും പ്രയാസമുണ്ടാക്കും. അപ്പോൾ മലക്കുകൾക്ക് മോശമായ മണം പ്രയാസമുണ്ടാക്കും. അപ്പോൾ നമ്മുടെ വായുടെ മണം അത് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം മലക്കുകൾ അവരടുത്തുണ്ടാകണമെങ്കിൽ നല്ല മണം ഉണ്ടാകേണ്ടതുണ്ട്. നല്ല മണം അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, സുഗന്ധങ്ങൾ. മോശമായ മണം അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായി കാണാം, ദുനിയാവിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ ഒന്ന് തൈബാണ്, സുഗന്ധമാണ്, നല്ല മണം, നല്ല സുഗന്ധം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തൈബ് ആരെങ്കിലും അത്രോ അതല്ലെങ്കിൽ നല്ല മണമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം അത് ഒരാൾക്ക് കൊടുത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരിച്ചു മടക്കാറില്ലായിരുന്നു. ഒരാള് അത്ര തന്നാൽ, സമ്മാനമായി തന്നാൽ, ഹദിയായി തന്നാൽ അത് മടക്കാൻ പാടില്ല. അത് വാങ്ങിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതായിരുന്നു. ശരി, അപ്പോൾ നല്ല മണം ഉണ്ടാവുക എന്നത് മലക്കുകളെ അടുപ്പിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. മാത്രമല്ല മസ്ജിദുകളിൽ പ്രവേശിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഹദീസിൽ വന്നിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ ഇന്ന് ആളുകൾ ഉപയോഗിക്കുന്ന വെളുത്തുള്ളിയേക്കാൾ മോശമായ മണമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് സിഗരറ്റ് എന്നത്, സിഗരറ്റ് വലിക്കുക എന്നത്. ഏറ്റവും വൃത്തികെട്ട മണമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് അത്. അത് നടക്കുന്ന സന്ദർഭത്തിനും മസ്ജിദിൽ കയറുന്ന സന്ദർഭത്തിനും മറ്റെല്ലാ സന്ദർഭത്തിനും വളരെ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് സിഗരറ്റിന്റെ മണം എന്നത്. അത് ഒരു മുസ്ലിമിന്റെ നിസ്കാരം ചിലപ്പോൾ അടുത്തിക്കുന്ന ആൾക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാൻ സാധിക്കാത്ത രൂപത്തിൽ വരെ ചിലപ്പോൾ അയാളുടെ വായുടെ മണം പ്രയാസമുണ്ടാക്കിയേക്കാം. അതുകൊണ്ടാണ് നിസ്കാരത്തിന് മുൻപ് സിവാക്ക് സുന്നത്താൻ, പല്ല് തേക്കുന്നത് സുന്നത്താൻ. അതുപോലെ തന്നെ നിസ്കാരത്തിന് മുൻപ് തന്നാൽ ഇഖാമത്ത് കൊടുത്ത് നിസ്കാരത്തിന് കൈകെട്ടുന്നതിന് മുൻപ് സിവാക്ക് ചെയ്യൽ സുന്നത്താൻ. അറാഖിന്റെ കൊള്ളിയോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് സിവാക്ക് ചെയ്യൽ സുന്നത്താൻ. അതുപോലെ തന്നെ വുദൂഇന് മുൻപ് സിവാക്ക് ചെയ്യൽ സുന്നത്താൻ. ഒന്നുമില്ലെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ വുദൂർക്കുന്നതിന് മുൻപ് കൈകൊണ്ടെങ്കിലും ഇങ്ങനെ നാക്കിയാൽ അത് സിവാക്കായി, സിവാക്കിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടി. ഏറ്റവും നല്ലത് അറാഖിന്റെ കൊള്ളി ഉപയോഗിക്കുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ പ്രഷും പേസ്റ്റ് ഉപയോഗിച്ചാൽ അതും പല്ല് തേക്കുന്നതിന്റെ ഭാഗമായി ഉൾപ്പെടും. അപ്പോൾ മലക്കുകൾ അവർക്ക് മനുഷ്യർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ മലക്കുകൾക്കും പ്രയാസമുണ്ടാക്കും എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മലക്കുകൾ അവർ ധാരാളം എണ്ണമുണ്ട്. ആ വിഷയത്തിൽ ധാരാളം ഹദീസുകളും വന്നതായി കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, നിന്റെ റബ്ബിന്റെ സൈന്യം അവരുടെ എണ്ണത്തെക്കുറിച്ച് അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. അതിനുമാത്രം എണ്ണമുണ്ട്, മലക്കുകൾക്ക് പോലും അറിയില്ല, അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതിനുമാത്രം എണ്ണം മലക്കുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ മിഅ്റാജിന്റെ വേളയിൽ അവിടത്തേക്കുണ്ടായ സംഭവങ്ങളിൽ ഒന്ന് അവിടുന്ന് പറഞ്ഞു, ഫറുഫി അലി അൽ ബൈത്തുൽ മഅമൂർ, എനിക്ക് ബൈത്തുൽ മഅമൂർ കാണിക്കപ്പെട്ടു. ബൈത്തുൽ മഅമൂർ എന്ന് പറഞ്ഞാൽ ആകാശലോകത്തെ കഅബയാണ്. ദുനിയാവിലെ കഅബയുടെ നേരെയാണത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്.
ദുനിയാവിലെ കഅബ എവിടെയാണോ അതിന്റെ നേരെ ആകാശ ലോകത്തുള്ള ഭവനമാണ് ബൈത്തുൽ മഅമൂർ. അപ്പോൾ ഞാൻ ജിബ്രീലിനോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാദൽ ബൈത്തുൽ മഅമൂർ, ഈ ബൈത്തുൽ മഅമൂർ, യുസല്ലി ഫീഹി കുല്ല യൗമിൻ 70,000 മലക്കൻ, ഈ ബൈത്തുൽ മഅമൂറിൽ എല്ലാ ദിവസവും 70,000 മലക്കുകൾ നിസ്കരിക്കും. ഇദാ ഖറജു ലം യഊദു ഇലൈഹി ആഖിറ മാ അലൈഹി, അവർ ഇവിടെ നിസ്കരിച്ച് ഇവിടെ നിന്ന് പുറത്തുപോയാൽ പിന്നെ ആ മലക്കുകൾ ഒരിക്കലും അവിടേക്ക് വരികയില്ല, പിന്നെ വേറെ മലക്കുകൾ. ഇങ്ങനെ എല്ലാ ദിവസവും 70,000 മലക്കുകൾ അവിടെ നിസ്കരിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.